ഹലോ, പുത്തൻ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെങ്കതളി പഴം കൊണ്ടൊരു പായസമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ഈ പഴം ആദ്യം മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനു വേണ്ട സാധനങ്ങൾ 1/4 കിലോ വെല്ലമാണ്, ഞാൻ 1/2 കിലോ ചെങ്കതളിയാണ് കേട്ടോ എടുത്തത്. അതൊക്കെ തോലൊക്കെ പോയി കഴിഞ്ഞാൽ മിക്കവാറും 250 ഗ്രാമേ ഉണ്ടാവും. അപ്പോൾ 1/4 കിലോ വെല്ലം എടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്, പിന്നെ തേങ്ങാപ്പാലാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തേങ്ങയുടെ 1/2 പാലൊരു 1/2 ഗ്ലാസ്, 2/3 പാലൊരു 3 ഗ്ലാസ്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നെ പഞ്ചസാര കൂട്ടി പൊടിച്ചു വെച്ച ഏലക്ക, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ പായസം ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പം നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉരുളിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വിറകടുപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നമുള്ളത് തന്നെ കുറച്ച് ഇരുടായിട്ട് തോന്നണ്ടേ. അപ്പോൾ നമ്മൾ ഉരുളിയൊക്കെ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ പഴം അരച്ച് വെച്ചത് എടുത്താൽ കൊഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കണം കേട്ടോ അത്, കാരണം നമ്മളെ ഉരുളി നല്ലോണം ചൂടായി നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡിലൊക്കെ പെട്ടെന്ന് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നല്ലോണം ഇളക്കി കൊടുക്കുക. ശരിക്കും അനക്ക് ഇളക്കാൻ ഏലില്ല, കാരണം എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ക്യാമറയുണ്ട്, ഒരു കൈകൊണ്ട് വേണം ഇളക്കേ. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഏലി കിട്ടുന്നില്ല. എന്നാൽ ഞാൻ ക്യാമറ ഓഫാക്കിയിട്ട് ഞാൻ നല്ലോണം ഇളക്കും കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു 10 മിനിറ്റോളം ഇങ്ങനെ ഇളക്കേണ്ടി വരും, എന്നാൽ മാത്രമേ അത് വേവണം എന്തായാലും നമ്മുടെ പഴം. അപ്പോൾ അതിൽ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത്, അപ്പം വെള്ളം വറ്റിയിട്ടില്ല, ഏകദേശം നമ്മളെ പഴം വെന്തിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റായി ഇപ്പം തന്നെ. അതിനുശേഷം നമ്മളിതിലേക്ക് നെയ്യ് ഒഴിക്കുന്നുണ്ട്, 1 സ്പൂണ് നെയ്യ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ഒഴിച്ച് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സൈഡിലൊന്നും അങ്ങനെ പറ്റൂല. അപ്പോൾ ഈ നെയ്യ് കിടന്നിട്ട് തന്നെ ഈ പഴം കുറച്ചും കൂടി വെന്ത് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവേ, നമ്മളെ പായസത്തിന് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കലാണ്. നമ്മുടെ ഇളക്കലൊക്കെ കഴിഞ്ഞ് ഇതാ ഏകദേശം ഈ പരുവത്തിലായിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് പൊടിച്ചു വെച്ച വെല്ലം. വെല്ലം മൂടനോടിട്ട് കഴിഞ്ഞാൽ കുറേ സമയം വേണ്ടേ ഇത് അലിഞ്ഞു വരാൻ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പൊടിച്ചത്. പിന്നെ എടുക്കുമ്പോൾ കുറച്ച് നല്ല വെല്ലം എടുക്കുക, അതായത് അധികം കച്ചറിയൊന്നും ഇല്ലാത്തല്ല, അതായത് ചിലപ്പോൾ കല്ലൊക്കെ ഉണ്ടാവുമല്ലോ വെല്ലത്തിൽ, അപ്പോൾ ഇത് വെല്ലത്തിൻ്റെ പാനി ഒഴിച്ച് കഴിഞ്ഞാൽ സെറ്റ് ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ വെല്ലം മൂടനോടി ഇരുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് വെല്ലം ഇടുക, അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേനും വെല്ലം നന്നായിട്ട് ഉരുകി വരും. എന്നിട്ട് ഈ വെല്ലത്ത് കിടന്നിട്ട് തന്നെ ഈ പഴം ഒന്നും കൂടി നമുക്ക് മിക്സ് ചെയ്യണം, കുറച്ച് സമയം മിക്സ് ചെയ്യാം. അപ്പോൾ ഈ പഴവും നെയ്യും വെല്ലമൊക്കെ ചേർന്നിട്ട് നല്ലൊരു സൂപ്പർ സൂപ്പർ സാധനമായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ തന്നെ നമ്മളെ മൂക്കിലേക്ക് ഇങ്ങനെ മണം ഇങ്ങനെ അടിച്ച് കയറാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ അതങ്ങനെ അയക്കുന്ന സമയത്ത് നമ്മൾ തേങ്ങയുടെ 2/3 പാല്, 3 ഗ്ലാസ് പാലുണ്ട് കേട്ടോ, അതായത് തേങ്ങയുടെ 2/3 പാല് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കൈയെടുക്കാൻ പാടില്ല കേട്ടാ, ഒരേ ഇളക്കലായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് വരില്ല, പിന്നെ നമ്മൾ ആ പായസത്തിൻ്റെ ഒരു ടേസ്റ്റൊന്നും വരില്ല. അപ്പോൾ അങ്ങനെ ഇളക്കുക, ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിങ്ങനെ യോജിച്ച് ഫുള്ള് നമ്മളെ ആ കൂട്ടിലേക്ക് ഈ തേങ്ങാപ്പാൽ കംപ്ലീറ്റ് മിക്സാവണം. നന്നായിട്ട് ഇളക്കുക. പിന്നെ ചട്ടുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി കേട്ടാ. എൻ്റെ അടുത്ത് ഇവിടെ ചട്ടും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം ഉപയോഗിക്കുന്നത്. ചട്ടത്തോണ്ട് ഇളക്കാനാണ് കുറച്ചും കൂടി നല്ല രസമുണ്ടാവുക. നേലും അതിനെ കൊണ്ടാന്ന് വെച്ചാൽ ഇതിനെ ഉരുളീൻ്റെ ഒപ്പം തന്നെ അങ്ങനത്തെ ഒരു ചട്ടം കിട്ടില്ല വലിയ, അതിനെ കൊണ്ട് ഇളക്കിയാൽ മതി ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഏകദേശം നമ്മളെ ഇതിലേക്കെല്ലാം ഇങ്ങനെ തേങ്ങാപ്പാലെല്ലാം പിടിച്ചു വരുന്നുണ്ട്, അതുവരെ ഇളക്കുക. തീയെല്ലാം നന്നായി കത്തിച്ചു കേട്ടോ, പെട്ടെന്നായി വരണ്ടേ. അപ്പോൾ ഇവിടെ ഭയങ്കര പൊടി പുക, കണ്ണിലേക്കൊക്കെ ഭയങ്കര പുകയടിക്കലായി ഇടുന്നത് അടുപ്പായതുകൊണ്ടേ. അപ്പോൾ അതിൻ്റെ ഒരു അസ്വസ്ഥതയുണ്ട്, അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇളക്കുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചതിന് ശേഷം പായസം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇങ്ങനെ കുറച്ചധികം സമയം തിളപ്പിക്കണം കേട്ടോ. ഈ തേങ്ങാപ്പാലൊക്കെ ഈ നമ്മളീ പഴത്തിലൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ ടേസ്റ്റ് വരും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഏലക്കാപ്പൊടി, പഞ്ചസാര കൂട്ടി പൊടിച്ച ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട്, എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതന്നെ പായസം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇളക്കൽ തന്നെയാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇളക്കാൻ ഇതെന്താ പായസമെന്നൊക്കെ നമ്മൾ പണ്ട് സ്കൂൾ പഠിക്കുമ്പോഴൊക്കെ ചോദിക്കില്ല, അതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് ലാസ്റ്റ് നമ്മൾ 1/4 പാലൊഴിക്കാൻ പോവുകയാണ് 1/2 ഗ്ലാസ്. അതിലിടക്ക് നമ്മൾ തീയൊക്കെ കംപ്ലീറ്റ് കളയണം കേട്ടോ. തീ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പാല് പിരിഞ്ഞു പോവും,
അല്ലെങ്കിൽ നമ്മൾ അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചതിന് ശേഷം ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഇളക്കിയാലും മതി. അപ്പം ഞാനിവിടെ തീയൊക്കെ മുഴുവനായിട്ടും കളഞ്ഞതിന് ശേഷമാണ് ഒന്നാം പാൽ ഒഴിച്ചത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒന്ന് മിക്സായ ശേഷം ഞാൻ ഉരുളി പുറത്തേക്ക് ഇറക്കി വെച്ചിട്ട് വീണ്ടും മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് തുടർച്ചയായിട്ട് ഈ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. എന്നാലേ ആ പായസത്തിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് വരും. ടേസ്റ്റ് തന്നെ ടേസ്റ്റ് വരൂ. വാ, എന്താ മണമെന്നറിയാം ഇപ്പോൾ. അപ്പോൾ ഇതാ ഏകദേശം നമ്മൾ ഫിനിഷിങ്ങിലേക്ക് കടന്നിട്ടുണ്ട്. ഇതാ ഇതിലേക്ക് നമ്മൾ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങിയും വറുത്തിട്ടുണ്ട്. ഇതാ വറുത്തിടുമ്പോൾ തന്നെ അതൊക്കെ അങ്ങോട്ട് പോയി എന്നൊന്നും കാണുന്നില്ല. ഇതാ ഉണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ അപ്പോൾ ഇതൊന്ന് കാരണം ഉരുളി ആയതുകൊണ്ട് തന്നെ ചൂട് ഒരുപാട് സമയം തങ്ങി നിൽക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ല നമ്മൾ ഇത് കട്ട കെട്ടി പോകും. കട്ട കെട്ടിയാൽ പിന്നെ ഇതിന് ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ഇതാ ഇങ്ങനെ ഇളക്കി ഇളക്കി നല്ല സ്റ്റൈലായിട്ട് നമ്മുടെ കദളിപ്പഴം പായസം റെഡി ആയിട്ടുണ്ട്. അത് ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാ കണ്ട, അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.